ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SMB10 YT യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ വേഗോസ് ഗാങ്സ് ടീംസ് അവരുടെ പ്രൈവറ്റ് ട്രെയിനിൽ കുറേ ഡ്രഗ്സും കാണൊക്കെ കടത്തുന്ന കാര്യം നമ്മളെ ബിഗ്സ്മോക്ക് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിഗ്സ്മോക്ക് നമ്മളെ വിളിച്ച് പറഞ്ഞു നമ്മളെ ബിഗ്സ്മോക്കുമായിട്ട് ആ ട്രെയിൻ മൊത്തത്തിൽ ഫോളോ ചെയ്ത് അങ്ങനെ ആ ട്രെയിൻ കാണൊക്കെ ഫുള്ളായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. എന്നാലും അവന്മാരെ മൊത്തത്തിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ട്രെയിൻ നമ്മൾ ഹൈജാക്ക് ചെയ്തെടുത്ത് ഫുള്ള് കൺട്രോളും കാണൊക്കെ തെറ്റി വീഡിയോ പേടിച്ച് പൊട്ടി കാണും. ഗൈസ്, വീഡിയോ പോകുമ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണാനുള്ള ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടണാണ് വീഡിയോ വെച്ചാൽ അടുത്തൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ കറക്റ്റ് തന്നെ കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറയുമ്പോൾ 200 ലൈക്ക് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതൊക്കെ മാക്സിമം ലൈക്ക് ചെയ്ത് പവർ ആക്കുക. ഓക്കെ, നമ്മൾ രാവിലെ തന്നെ നമ്മൾ സൈക്കിൾ റൈഡിങ്ങിനായിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ചെറിയ മൗണ്ടൈൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ ജസ്റ്റ് ഒന്ന് സൈക്കിൾ റൈഡിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഫ്രാങ്കിൽ എന്ന് പറയുമ്പോൾ. ഒക്കെ ഫ്രാങ്കിൽ വേറെ ലെവൽ ആയിട്ടുണ്ട്. ഇപ്പം ഒക്കെ ഏകദേശം 9 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നമ്മളെ ഗ്രോ സ്ട്രീറ്റിലോട്ട് പോകാം. നമ്മൾ ലെമ്പോർഗിനൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളെ ഫെറാറി FXXK എന്ന് പറയുന്ന കാറുണ്ട്. ആ ഒരു കാർ നമ്മളെ റൈഡർ എടുത്തിട്ട് പോയിട്ടും ചെറിയ ടെസ്റ്റ് ഡ്രൈവും കണക്കെ ചെയ്യാനായിട്ട് നമ്മളെ റൈഡർ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തും ചെറിയ ഷോർട്ട് കട്ടും കാണാൻ നമ്മളെ ഗാരേജിൻ്റെ ബാക്കിൽ കൂടെ നമ്മളെ ഗ്രോട്ടറിയിൽ കയറാൻ പറ്റും. ആ ചെറിയ ഇടവഴിയും കാണാൻ കാണുന്നു. എൻ്റെ മോനെ, ഫ്രാങ്കിൽ എന്താണ് കൺട്രോളും കാണൊക്കെ തെറ്റി ആ കാറിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് മുന്നോട്ട് പോകെ. നമ്മളെ ലെമ്പോർഗിനി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ ലെമ്പോർഗിനി വാങ്ങിയപ്പോൾ തന്നെ ഒരു ബ്ലൂ കളറും കാണാൻ കാണും. ഓക്കെ, നമുക്ക് നൈസായിട്ട് വണ്ടിയും കാണൊക്കെ ഇവിടെ സൈക്കിളും കാണൊക്കെ ഇവിടെ കൊണ്ട് പാർക്കേ. ഓക്കെ, എൻ്റെ മോനെ, ഫ്രാങ്കിൽ എന്താണ് കാണിക്കുന്നത്? വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ ചാടി കയറാൻ നോക്കിയാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് വണ്ടിയും കാണൊക്കെ ഇവിടെ സൈക്കിളും കാണൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഇവിടെ നിറയെ ഈച്ചയും കാണാൻ കാണുന്നത്. ഈ വേസ്റ്റിൻ്റെ അടുത്ത് എന്ന് പറയുമ്പം ആരെക്കൊണ്ട് വേസ്റ്റിങ് കളൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, നൈസായിട്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ ലെമ്പോർഗിനി അകത്തോട്ട് കയറാം. ഓക്കെ, ലെമ്പോർഗിനി ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ വേറെ ലെവലായിട്ട് നല്ലൊരു ഷൈനിങ് കാണാൻ കൊണ്ട് ലെമ്പോർഗിനി എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്താണ് ലോക്കാണ്? ഓക്കെ, നൈസായിട്ട് നമ്മൾ ലോക്കങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. ഓക്കെ, ലോക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നൈസായിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഒന്നും പറയാനുള്ള കിട്ടില്ല, വണ്ടിയും കാണാൻ കാണും. ഓക്കെ, ഇതേപോലെ നമുക്ക് ഈ ലോസ് ആൻഡോ സിറ്റിയും ചെറിയൊരു കാറിൻ്റെ ഓർഡറും കണക്ക് പുതിയൊരു കാർ വേണമെന്ന് പറയുമ്പോൾ, അതായത് ചില മെക്ലാറിൻ്റെ ഒരു കാർ വേണമെന്ന് ഒരു പുള്ളിക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലോസ് ആൻഡോസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളും കണക്ക് വരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നിസാൻ ടീച്ചറിൽ അടിച്ചതുപോലെ അറിഞ്ഞോ എന്നറിയുന്നു. വൈസാൻ കോളും കണക്ക് അറ്റൻഡ് ചെയ്യുന്നു. ഫ്രാങ്കിൽ എന്താണ് വിളി ഇറങ്ങിയെന്ന് ഒരു പിടിയില്ല. ഓക്കെ, എന്തിന് പോലീസുകാരെന്തിനാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത് ഒരു പിടിയില്ല കേട്ടോ. നൈസാൻ അറ്റൻഡ് ചെയ്തൊക്കെ എന്താണ് സീൻ ചോദിച്ചു നോക്കാം. ഓക്കെ, ഫുള്ള് സീൻ ആയിരിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയത് എന്നാൽ നമ്മളെ വീട്ടിലോട്ട് പോയ സമയത്ത് നമ്മൾ 140 കത്തിച്ച് കയറുക. അത് മാത്രമല്ല ടോപ്പ് സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ നമ്മൾ ഇടിച്ച് ഒരു പുള്ളിക്കാരൻ ഇടിച്ച് ഫുൾ ആക്സിഡൻറ്റ് കാണാൻ കാട്ടുണ്ട്. ആ പുള്ളിക്കാരൻ എന്തായാലും ഡെഡായിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് നമുക്ക് ആ ഒരു പുള്ളിക്കാരിക്ക് പൈസയും കാണാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം $2.5 million കണക്കാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് ഡാർക്ക് സീനായിരിക്കാണ്. ഓക്കെ, നമ്മൾ നൈസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കത്തിച്ചു. എൻ്റെ മോനെ, ലെമ്പറിങ്ങനെ ഫുൾ ഇടിച്ച് കേട്ടോ. ഓക്കെ, ഫ്രണ്ടൊക്കെ ചളിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, സോ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഈ സിറ്റിയുടെ നേരെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനെ കാണൊക്കെ വരുന്നത്. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കയ്യിൽ കുറേ ക്യാഷും കാണൊക്കെ, നമ്മൾ കാറും കാണൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ക്യാഷും കാണൊക്കെ കാണും. ഓക്കെ, ഏകദേശം പൈസ കാണൊക്കെ അവിടെ കൊടുക്കേണ്ടത് ഒരു ഇനി. ഓക്കെ, നൈസ് നമ്മൾ 140 കയറിയാണ് അവിടെ പോയി ഇടിച്ച ആ ഒരു പുള്ളിക്കാരൻ. നമ്മൾ ഇടിച്ച സ്പോട്ടിൽ തന്നെ ആ പുള്ളിക്കാരൻ ഡെഡ് ആയിട്ട് വെച്ചാൽ ഫുള്ള് വണ്ടി തെറിച്ച് പോയിട്ടുണ്ട്. നിൻ്റെ ആക്ടിവിലാണ് ആക്സിഡൻറ്റ് കാണൊക്കെ നടന്നത്. ഓക്കെ, ഇവിടെ പോലീസ് സ്റ്റേഷൻ ഫുള്ളായിട്ട് ബോഡി ഗാർഡ്സ് കാണാൻ കാണാം. അതിനു മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് വെച്ചാൽ നമ്മൾ പകഞ്ഞി കാറുകളൊക്കെ അടിച്ച് മാറ്റാനായിട്ട് വന്നിട്ടുണ്ട്. പകഞ്ഞി കാർ എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലൗഡ് കൊണ്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഈ പോലീസുകാർ പിടിച്ചതാണ്. ഓക്കെ, എന്നാൽ സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ട് നമ്മൾ ഫുള്ള് ആ ഒരു വണ്ടികളൊക്കെ ഫുള്ള് അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പുള്ളിക്കാരൻ നിൽപ്പുണ്ട്, സിഗരറ്റ് കാണൊക്കെ വലിച്ച് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എപ്പോഴാണ് പൈസ കാണാൻ കൊണ്ടുവരാൻ ചോദിച്ചു നോക്കാം. ഓക്കെ, ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ $2.5 million ഇപ്പം തന്നെ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പുള്ളിക്കാരൻ സ്റ്റേഷൻ്റെ അത് വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ നിഞ്ച എക്സ്റ്റും ഫുള്ള് കമ്പനി കാണാൻ കാണും, ഫുള്ള് ഡാമേജും കാണാൻ കാണിട്ടിരിക്കുകയാണ് നിഞ്ച എന്ന് പറയുമ്പോൾ. ഓക്കെ, അത്രയ്ക്ക് ഇടിയാണ് നമ്മൾ ഇടിച്ചതെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ടോപ്പ് സ്പീഡിൽ പോയി ഇടിച്ച സ്പോട്ടിൽ തന്നെ ഒരു വണ്ടി ഫുള്ളായിട്ട് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോയി ക്യാഷും കാണൊക്കെ എടുത്തിട്ട് വരാം. നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്യാഷും കാണുന്നില്ല, എല്ലാം നമ്മളെ വീട്ടിലാണ് സേഫായിട്ട് വെച്ചിരുന്നത്. അതേപോലെ നമ്മളെ അക്കൗണ്ടിലാണ് സേഫായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് വണ്ടി കാണൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. നമ്മളെ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ദൂരം പോകേണ്ടി വരും. നമ്മൾ ഏകദേശം ബീച്ച് റോഡ് പിടിച്ചിട്ടും പോകേണ്ടത്. ഏകദേശം ബീച്ചിൻ്റെ അടുത്തായിട്ടൊക്കെ നമ്മളെ വീടും കാണൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് കത്തിച്ചുവിടാം. ഇനി ഏതെങ്കിലും വണ്ടി പോയിടിക്കുന്ന നമ്മളെ ഉള്ള കാശും കൂടെ പോകും. ഓക്കെ, നമ്മൾ സാർ സൂക്ഷിച്ചിട്ട് എൻ്റെ മോൻ ഇപ്പോൾ ആ നിഞ്ചയിൽ കൊണ്ടിരിക്കുക. നമ്മൾ റോങ് സൈഡൊക്കെയാണ് കയറി പോകണേട്ടോ. ഇവിടെ ഏതെങ്കിലും ക്യാമറയും കാണാൻ കൊണ്ടുമാർ വളഞ്ഞിട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാർ ഏകദേശം നമ്മൾ ആ ബീച്ച് റോഡ് കയറിയിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നല്ല ഓക്കെ കുറച്ചും കൂടെ പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഏകദേശം ബീച്ച് റോഡ് എത്തിയിട്ടുണ്ടായിട്ട് ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് പിടിച്ച് കയറിയാൽ മതി. എൻ്റെ മോൻ, ഓക്കെ നൈസായിട്ട് ആ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തോ ഭാഗത്തിന് ആ വണ്ടി മറിഞ്ഞു.
പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ പുള്ളിക്കാരനുണ്ടാണ് ഇനിയും പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്ട്രൈറ്റ് കത്തിച്ചുട്ടാൻ ട്രാഫിക് ആളൊക്കെ ലംഘിച്ചാണ് പോയത്. എവിടെയാണ് ഫ്രാങ്കിലും കയറി പോകണം? ഓക്കെ, എൻ്റെ മോൻ ഓക്കെ റോങ് സൈഡൊക്കെ അടിച്ച് കയറി പോവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ 140 കയറി വന്നിട്ട് ഈ ഒരു സ്പോട്ട് ഏതെങ്കിലും ബൈക്ക് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, നമുക്ക് നേരത്തെ നമ്മളെ വീട്ടിലോട്ട് പോകാം. ഏകദേശം നമ്മളെ വീടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ടായിട്ട് നമുക്ക് ഇവിടെ സൈഡ് ഇവിടെ നിന്ന് അപ്പുറത്തെ വഴിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു വഴിയല്ല, അതിൻ്റെ അപ്പുറത്തെ വഴി കൂടെ നമുക്ക് നേരെ സ്ട്രൈറ്റ് മുകളിലോട്ട് കയറണം. നമ്മൾ ഇന്നലെ ഈ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ലൗഡ് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ട് വീടിൻ്റെ ഡോർ ഫുള്ള് ലോക്കായിട്ട് കിടക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഡോറും കാണുന്ന ലോക്കല്ലായിരുന്നു. ഓക്കെ, വെള്ളത്തിൻ്റെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ ഈ നമ്മളെ വീട്ടിൽ എന്ന് പറയുമ്പോൾ. ഫ്രണ്ടിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും കാണൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ വണ്ടിയും കാണൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ അകത്തോട്ട് പോയി ക്യാഷും കാണൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ നേരത്തെ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ ക്ലൗഡ് എവിടെ പോയെന്ന് അറിയത്തില്ല. ക്ലൗഡ് നമ്മളെ പകഞ്ഞി കാറാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് അത്യാവശ്യത്തിന് പോയിട്ട് നമ്മൾ ക്ലൗഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മളെ വീട്ടിൻ്റെ അകത്തോട്ട് കയറി നമ്മളെ ക്യാഷും കാണൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെട്ടിക്കകത്ത് നമ്മളെ ക്യാഷും കാണൊക്കെ സേഫായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ക്യാഷും കാണൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ പോയിട്ട് ഈ ക്യാഷ് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കാം. ഏകദേശം $2.5 million മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇപ്പം ബാക്കി പൈസ നമ്മളെ ആ ഒരു പെട്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ വെളിയിലോട്ട് ഇറങ്ങാം. ഒക്കെ വലുമ്പോറിങ്ങി ആളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ വെള്ളച്ചാട്ടം ഭയങ്കര ശബ്ദമാണ് കേട്ടോ, ചെവി അടച്ചിരിക്കാൻ പറ്റാത്ത ശബ്ദവും കാണക്കാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പം. ഓക്കെ, നമുക്ക് നേരത്തെ വെളിയിലോട്ട് ഇറങ്ങാം. ലംബം തട്ടാതെ തന്നെ ഇറങ്ങാം. നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടായ സീനിലായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ആ പുള്ളിക്കാരത്ത് ഈ ക്യാഷ് അത്ര ഏപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പണിയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കാറിൻ്റെ പേര് എന്തെങ്കിലും കേസും കാണൊക്കെ എടുക്കുമെന്ന് അറിയുന്നത് വെച്ചാൽ നമ്മളെ കാറാണ് ഫുൾ ആ വണ്ടി കൊണ്ട് ഇടിച്ചത്. അതുകൊണ്ട് തന്നെ കേസും കാണൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഇനി ഫുള്ള് സീനാവോന്ന് അറിയത്തില്ല. ഓക്കെ, ഫ്രണ്ടി കൂടെ പോലീസ് വരാൻ പോകേണ്ടിട്ടാണ്. നേരത്തെ ഇങ്ങോട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് സീനാവുമായിരുന്നു. ഓക്കെ, നമുക്ക് നൈസായിട്ട് കത്തിച്ച് ഇവിടെ. ഓക്കെ, ഏകദേശം എൻ്റെ മോനൊക്കെ നൈസായിട്ട് പണി പാളിയിട്ടുണ്ട്. ഓക്കെ, ഒരു ചേതക്കിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോന് ചേതക്ക് ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഏകദേശം ആ പോലീസുകാരൊന്നും കണ്ടിട്ടില്ലടാ, പോലീസുകാർ അങ്ങോട്ട് എവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ആ പുള്ളിക്കാർ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ പുള്ളിക്കാർ തിരിച്ച് അവിടെ പോയി വിടുന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാർ ഇറങ്ങി വരുന്നുണ്ട് താഴോട്ട്. ഓക്കെ, എന്തായാലും സീനൊന്നും ഇല്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും ചേതക്കും കാണൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാര്യമില്ല, ഫുള്ള് സീനാവും. ഓക്കെ, നമ്മൾ നേരത്തെ വണ്ടി കൊണ്ട് കത്തിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോക്കെ. എൻ്റെ മോൻ ഒക്കെ നമ്മൾ രണ്ട് വണ്ടി ഇടയിൽ കൂടെ എടുത്തിട്ട് വരെയാണ് ഫ്രാങ്കിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, എൻ്റെ മോനൊക്കെ നല്ല കത്തിച്ച് കയറുന്നുണ്ട് ഈ ലംബോൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഏകദേശം ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറണം. ഓക്കെ, നമുക്ക് നേരത്തെ വണ്ടി കൊണ്ട് കത്തിച്ച് ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റൈറ്റ് കയറി വരാം. എന്തായാലും ആ പുള്ളിക്കാരെ അവിടെ ഉണ്ടെന്നാണ് തോന്നണത്. ഓക്കെ, എന്തായാലും ഒരു പുള്ളിക്കാരോട് നിപ്പുണ്ടോ? ഓക്കെ, സിഗരറ്റ് കാലൊക്കെ ഇതുവരെ വലിച്ച് നമ്മൾ ക്യാഷും കാലൊക്കെ എടുത്തിട്ട് വരുന്നവർ അങ്ങനെ സിഗരറ്റ് കാലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്യാഷും കാലൊക്കെ സെറ്റ് ആക്കാം. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ഓക്കെ, നമ്മൾ ക്യാഷും കാലൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ്റെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ക്യാഷും കാലൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ കയ്യിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് ബാഗും കാലൊക്കെ. ഓക്കെ, നമുക്ക് നേരത്തെ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നാലും വിളിക്കുക, അപ്പോൾ വരണമെന്നാണ് പറഞ്ഞിങ്ങനെ. ഓക്കെ, ഇനി കാറിൻ്റെ പേരുമില്ല, സീനാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, തന്നെ ക്യാഷിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ നമ്മൾ ഒതുക്കി തീർത്തിട്ടുണ്ട്. ഈ ക്യാഷിൻ്റെ കാര്യമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ $2.5 million നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാറും കാണൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇറക്കി വെച്ചിരുന്ന പൈസയും കാണാൻ കാണാം, സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസയും കാണാക്കാണ് ഇപ്പോൾ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമസ്കാരം, നമുക്ക് നേരെ ബിഗ്സ്മോക്കിൻ്റെ അടുത്തോട്ട് പോകണം. ബിഗ്സ്മോക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈ ക്യാഷും കാണൊക്കെ എടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ട്, പക്ഷേ കോളും കാണാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലായിട്ട് ബിഗ്സ്മോക്കിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ, നമ്മൾ പാലത്തിൽ കൂടെ കയറി കത്തിച്ച് ഇവിടെയാണ്. ഓക്കെ, ചിലപ്പോൾ നേരെ ബിഗ്സ്മോക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് കയറണം ബിഗ്സ്മോക്കിൻ്റെ വീടുകളിലേക്ക്. ഏകദേശം ഇവിടെ അടുത്തായിട്ടാണ് ബിഗ്സ്മോക്കിൻ്റെ വീട് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത് തന്നെയാണ് ബിഗ്സ്മോക്ക്. ഓക്കെ, ബിഗ്സ്മോക്ക് കാറും കാണൊക്കെ എടുത്ത് വെളിയിട്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇനി വരെ സീനും കാണൊക്കെ ഉണ്ടോ എന്ന് അറിയാം. മനസ്സിലായി കാറും കാണൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ കേട്ടോ, മനസ്സിലായി ലോക്കും കാണാൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ബിഗ്സ്മോക്കിൻ്റെ അടുത്ത് പോയി നോക്കി. ഓക്കെ, ബിഗ്സ്മോക്ക് കാറിനകത്ത് കയറിയാൽ നമ്മൾ നൈസായി കാറിൻ്റെ അകത്തോട്ട് കയറാം, എന്താണ് സീൻ എന്ന് അറിയത്തില്ല. ഓക്കെ, സോ ബിഗ്സ്മോക്ക് പറഞ്ഞു വെച്ചാൽ ബിഗ്സ്മോക്കിന് എന്തോ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ആ ഒരു മീറ്റിംഗ് നമ്മളെ കൊണ്ട് വിടണമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ബിഗ്സ്മോക്ക് ഈ ഒരു ബിസിനസ്സിനായി ആയപ്പോൾ തന്നെ വലിയ VIP പോലെ ആണ്. എന്നുവെച്ചാൽ നമ്മൾ കാറിൽ കൊണ്ട് വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് സീനാണ് ഇപ്പോൾ എന്ന് പറയുമ്പം. ബിഗ്സ്മോക്ക് ഇപ്പോൾ വലിയ ബിസിനസ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ കൊണ്ട് കത്തിച്ച് ഏതാണ് വണ്ടി? ഓക്കെ, ഇത് BMW ആണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് BMW പോലെ ഇരിപ്പുണ്ട്. എന്തായാലും അത്യാവശ്യം കൊള്ളാൻ കേട്ടോ, നല്ല സ്പീഡ്, 100 മുകളിൽ സ്പീഡും കാണൊക്കെ കയറുന്നു ഈ വണ്ടി എന്ന് പറയുമ്പോൾ. അത്യാവശ്യം കിട്ടില്ല വണ്ടി കാണാനൊക്കെ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് നേരെ ആ ഒരു ബിസിനസ് കാണാൻ നടക്കണം ആ സ്ഥലത്തോട്ട്. ഓക്കെ, ഏകദേശം ഇവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താ ഇവിടെ നമുക്ക് ലെഫ്റ്റ് കയറണം. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് കാണൊക്കെ തന്നെയാണ്. ഓക്കെ, നേരത്തെ വണ്ടി കാണാൻ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ നേരത്തെ അകത്തോട്ട് കയറിപ്പോ. ഈ ഒരു ബിൽഡിങ്ങിലാണ് ബിസിനസ് കാണാൻ നടക്കുന്നത്.
ഒക്കെ നമ്മൾ തന്നെ നമ്മൾ ബിഗ്സ്മോക്കാണ് നടന്നു. ഓക്കെ ബിഗ്സ്മോക്ക് വലിയ വി ഐ പി പോലാണ് നടന്നൊക്കെ പോണത്. ഓക്കെ ബിഗ്സ്മോക്ക് വെച്ചാൽ നമ്മളെ ഫ്രാങ്കിലെടുത്ത് ഇവിടെ നിൽക്കാനാണ് പറയണത്. പുള്ളിക്കാരൻ മീറ്റിങ്ങളെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നാൽ ബിഗ്സ്മോക്ക് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്നാലും ബിഗ്സ്മോക്ക് ഇപ്പോൾ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നാലും ബിഗ്സ്മോക്ക് പോയിട്ടുണ്ട്. ഓക്കെ എന്നാൽ ഫ്രാങ്കിൽ എന്താണ് ഇവിടെ ചോക്ക് അടിച്ചിങ്ങനൊക്കെ അവിടെ ഒരു പുള്ളിക്കാരിപ്പുണ്ട്. ഓക്കെ ഫ്രാങ്കിൽ അവിടെ ഒക്കെ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കൊക്കെ ഫയറിങ്ങിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് നേരത്തെ പോയി നോക്കി എൻ്റെ മോനെ ഒക്കെ ഇതെന്താണ് സീൻ. ഒക്കെ ഇവിടെ ഫുള്ള് ഗ്യാങ്സ് ഏതാണ് ഗ്യാങ്സ് ഒക്കെ ഇത് കുറേ എന്തൊക്കെ ടീംസും കണക്കാണ് ആരാണെന്ന് അറിയത്തില്ല. ഒക്കെ ഫുള്ള് കോട്ടും കണക്ക് ഇട്ടിട്ട് നിൽക്കുകയാണ്. ഒക്കെ എന്താണ് സീൻ എന്നറിയത്തില്ല. ഇത് ബിഗ് സ്മോക്കിനെ കൊടുക്കാനുള്ള എന്തോ കാര്യങ്ങളെ കാര് ദൈവമാർ പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുമ്പം എന്തായാലും ബിഗ് സ്മോക്ക് നമ്മൾ വിളിച്ചത് കാര്യമായി അല്ലെങ്കിൽ ബിഗ് സ്മോക്കിനെ എല്ലായിടത്തും വളഞ്ഞിട്ട് കൊല്ലുമായിരുന്നു. ഓക്കെ മനസ്സിലായി പൊക്ക് ഇവിടെ എടുത്ത മരത്തിനെ ഒക്കെ അയച്ചിട്ട് അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഉമ്മക്കാരൊക്കെ നിറയെ ക്യാഷും കാണാൻ കൊണ്ടുപോയിട്ട് അവൻ ഏസാൻ ബിഗ് സ്മോക്കിൻ്റെ ബാക്ക് ചെയ്ത് പോവാം. ഓക്കെ ബിഗ് സ്മോക്കും കണ്ണും കാണെ കൊണ്ട് പോവേണം ഏസാൻ അകത്തോട്ട് കയറാം. ഓക്കെ സിമ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇത് ആരാണെന്ന് ഒരു പിടിയിലായിട്ട് കുറെ ഗ്യാങ്സ് ഗ്യാങ്സ് ആണോ എന്നറിയത്തില്ല. അതോ ഇനി നമ്മളെ ബിഗ് സ്മോക്കായിട്ട് റിവഞ്ച് ഉള്ള ഏതെങ്കിലും ടീംസ് ആണോ എന്നറിയത്തില്ല. എൻ്റെ മോനെ ബിഗ് സ്മോക്കെ മാറി ഇന്നിപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കുമായിരുന്നു ബിഗ് സ്മോക്കിനെ. ഓക്കെ മനസ്സിലായി മുന്നോട്ട് കയറും ബിഗ് സ്മോക്ക് അവിടെ ഫൈനലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഞാൻ മുന്നോട്ട് കയറി പോകണുണ്ട് ബിഗ് സ്മോക്ക്. ഓക്കെ നമുക്ക് ഞാൻ സാറിപ്പോൾ ഒക്കെ ഇവിടെ രണ്ടോമാർ നിൽപ്പുണ്ടായിട്ട് ഒരുത്തവണ ഇരുന്നൊക്കെ ഫയറും ചെയ്യുന്നു. ഓക്കെ ഞാൻ അമ്മയും കൂടെ അടിച്ചിടാം. ഓക്കെ ചേകേശം എല്ലാം തീർന്നിട്ടുണ്ട്. ഓക്കെ എന്നാലും ബിഗ് സ്മോക്കിൻ്റെ ബൈക്കിൽ കയറി എസ്കേപ്പ് ആകാനുള്ള പ്ലാനാണെന്ന് തുടങ്ങി ഞാൻ സാറിന് ബൈക്കിലോട്ട് കയറാം. ഓക്കെ നമ്മൾ സാറിന് ബൈക്കിലോട്ട് കയറും ബിഗ് സ്മോക്കിന് എവിടെയാണ് പോകുന്നത് ഒരു പിടിയില്ല. ഓക്കെ ബിഗ് സ്മോക്കാണ് വണ്ടി കണക്ക് ഓടിക്കണത്. ഓക്കെ ഇനി എവിടെ കൊണ്ട് ഇടിച്ചിടുമോ എന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ സാറിന് വെളിയിലോട്ട് ഇങ്ങനെ എസ്കേപ്പ് ആണ്. ഓക്കെ ഇതാരാണ് ഒക്കെ ബാക്കിൽ നിന്ന് കുറേ ടീംസ് അവന്മാർ ടീംസ് കത്തിച്ചു വരുന്നത്. എൻ്റെ മോനൊക്കെ നമ്മൾ നയിച്ചാൽ അവൻ്റെ ഫയർ എൻ്റെ മോൻ ഒരുത്തരം നമ്മളെ ഫയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആ ബൈക്ക് ഡ്രൈവറിനെ അടിച്ചിടാൻ പറ്റുന്നില്ല. ഓക്കെ അവന്മാർ വെട്ടിച്ചൊക്കെ വരുന്നുണ്ട്. ഓക്കെ എൻ്റെ മോനെ ഓ മോനെ അങ്ങനെ അടിച്ചിടുന്ന ഒരു പിടിയില്ല. ഓക്കെ എന്നാൽ ബാക്കിൽ നിന്നൊക്കെ ഇനിയും ടീം എൻ്റെ മോനൊക്കെ അവൻ്റെ ബൈക്കുകളൊക്കെ കത്തിയിട്ടുണ്ട്. ഓക്കെ നൈസിന് അവൻ വന്ന് ഇടിച്ച് വിടുന്നിട്ടുണ്ട്. ഓക്കെ ഇതാരാണ് ഒക്കെ സൈഡിൽ നിന്ന് വേറെ രണ്ട് ടീംസ് വരുന്നുണ്ട്. ഓക്കെ ഉമ്മ നമ്മളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് കേട്ടോ. ഓക്കെ ബിഗ് സ്മോക്ക് എവിടെ കൂടെയൊക്കെയാണ് കയറി പോകണമെന്ന് ഒരു പിടിയില്ല. ഓക്കെ ഇവിടെ ട്രെയിലർ വരുന്നു. ഈ ട്രെയിലർ അവന്മാരെ ടീംസാണെന്ന് തോന്നുന്നു. നമ്മൾ ഉമ്മാരെ ഫയറുകളൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ മോനെ അവൻ വെട്ടിച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബസ്സിൽ കൊണ്ട് ഇടിച്ചിരിക്കുമായിരുന്നു. ഓക്കെ നൈസാൻ ബിഗ് സ്മോക്കാണ് വണ്ടി കണക്ക് പോകുന്നത്. ഓക്കെ ഇവിടെ കുറേ ടീംസ് ഇപ്പോൾ ഉണ്ട്. എൻ്റെ മോനെ ഉമ്മാരെ ഫുള്ളായിട്ട് നമ്മളെ വളഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് നൈസാൻ ഉമ്മാരെ കടിച്ചിട്ട് ഓക്കെ അവൻ്റെ കാറിൻ്റെ ബാക്കിൽ കിട്ടുന്ന നമുക്ക് അടിക്കും കൊള്ളുന്നില്ല കേട്ടോ. അവൻ ആ ഡോറുകളൊക്കെ പിടിച്ച് കവർ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ മനസ്സിലും വണ്ടികളൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ മനസ്സിലാണ് അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ അവൻ നമ്മൾ അടിച്ചിട്ട് ഓക്കെ ആ വണ്ടികളൊക്കെ ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മനസ്സിലാണ് മുന്നോട്ട് മുന്നോട്ട് ഓക്കെ എൻ്റെ മോനൊക്കെ ആ വണ്ടികളൊക്കെ ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ ബാക്കിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ടീംസ് കയറി വരുകയാണ്. എൻ്റെ മോനൊക്കെ ഇതാരാണ് ഒക്കെ ഒരുത്തം ബൈക്കിലൊക്കെ ചാടിയൊക്കെ വരുന്നത്. ഓക്കെ മനസ്സിലാണ് അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ രണ്ടുമാർ നമ്മളെ ഫോളോ എൻ്റെ മോൻ ഇവന്മാരൊക്കെ എവിടെ നിന്നാണ് കയറി വരക്കി ഫുള്ള് കാറും കണക്കവിടെ ഫോളോ ചെയ്ത് വരികയാണ്. എന്തായാലും ഇവന്മാർ നമ്മളെ കൊല്ലാൻ തന്നെ പ്ലാനാണെന്ന് തോന്നുന്നു. ഓക്കെ രണ്ട് നാലോമാരും ഉണ്ടായിട്ട് രണ്ട് ബൈക്കിന് രണ്ട് കാറും കാണൊക്കെ. ഓക്കെ ബിഗ് സ്മോക്ക് വണ്ടികളൊക്കെ ഓടിച്ചിങ്ങനെ പോകണം. എൻ്റെ മോൻ ഇതൊക്കെ ഇതെന്താണ് സീന്. ഓക്കെ മുകളിൽ നിന്ന് ട്രെയിലർ കണക്കെ ചാട്ടി എൻ്റെ മോനൊക്കെ രണ്ട് കാറും കണക്ക് ഇരിപ്പുണ്ട് കേട്ടോ അതിൽ. ഓക്കെ എന്തായാലും ഗ്യാങ്സ് വീണ്ടും കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ നൈസർ അമ്മമാരൊക്കെ ഫയറുകളൊക്കെ ചെയ്യണം. ആ ഒരു ട്രെയിലറിൽ രണ്ടോമാർന്ന് ഫയറുകളൊക്കെ ചെയ്യണം. നൈസർ അമ്മമാരൊക്കെ ഫയറുകൾ നോക്കാം. ഓക്കെ മുഖ ബാക്കിൽ ഇരിക്കണ അമ്മമാരെ പെട്ടെന്ന് അടിച്ചിട്ടാണ് എളുപ്പമാണ്. എന്തായാലും ഫ്രണ്ടിൽ ഇരിക്കണ എൻ്റെ മോനൊക്കെ രണ്ട് ബൈക്കിൻ്റെ ബാക്കിരുന്ന അമ്മ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഒരു ഒക്കെ അവിടുത്തെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഈ ട്രെയിലറിൽ ഇരിക്കണ അമ്മ അടിച്ചിരുന്നു. ഓക്കെ ഈ ട്രെയിലർ ഭയങ്കര പാടാണ്. ഇവന്മാർ വണ്ടി ഇടിച്ച് കഴിക്കണം എന്തായാലും താഴെ വീഴും. ഓക്കെ അവിടെ എന്തായാലും ബി എൻ ഡബ്ല്യു ഒരുത്തരം വരുന്നുണ്ട് ബാക്കിൽ. ഓക്കെ ഈ ഇതേപോലത്തെ കാറുകളൊക്കെ ഷോറൂമിൽ ഉണ്ട് കേട്ടോ. എൻ്റെ മോനൊക്കെ അത് കട്ടയ്ക്ക് ഒരു സീൻ കാണക്കായിരുന്നു. ആ ഒരു ബൈക്ക് ആ ഒരു കാറിൽ വന്ന് ഇടിച്ച് രണ്ട് കാറും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എൻ്റെ മോനൊക്കെ ഈ ഒരു കാറും ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ അവിടെ നിന്നൊരു കാറുകളൊക്കെ ഓടി ഈ ഒരു കാറും നമുക്ക് എങ്ങനെയും പൊട്ടിക്കണം. ഓക്കെ എന്തായാലും ഇപ്പോൾ മുന്നോട്ട് കയറി പോയിട്ട് നല്ല രീതിയിൽ ഫയറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മൾ ആ ഒരു കാറുകളൊക്കെ ഫുള്ളായിട്ട് ഫയറുകളൊക്കെ ചെയ്തു. ഓക്കെ ബാക്കിൽ നിന്ന് ഒരുത്തനും കൂടെ വരുന്നുണ്ട്. ഇവനെയും കൂടെ തീർത്തേനാ ഫുള്ളായിട്ട് തീർന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമ്മളെ ബാക്കിൽ ഇവൻ മാത്രമേ ഉള്ളൂ. ഓക്കെ എൻ്റെ മോനൊക്കെ മുകളിൽ നിന്ന് വീണ്ടും ഒരുത്തൻ ചാടി വന്നിട്ടുണ്ട്. ഓക്കെ നേരത്തെ ഇവനെ ഫയറുകളൊക്കെ ചെയ്യാം. ഓക്കെ ഫയറുകളൊന്നും കൊള്ളുന്നില്ല കേട്ടോ. ഉമ്മമാർ വെട്ടിച്ച് വെട്ടിച്ച് വരെയാണ്. ഓക്കെ എന്നാൽ ബിഗ് സ്മോക്ക് വണ്ടി കണക്ക് ഓടിക്കാൻ നമുക്ക് എളുപ്പമായിട്ടുണ്ട്. ഓക്കെ എൻ്റെ മോനൊക്കെ ഇപ്പം മൂന്ന് ബൈക്കും കണക്ക് ആയിട്ടുണ്ട്. ഓക്കെ എന്നാൽ ഇവിടെ കുറേ മാറി ബ്ലോക്കും കണക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ എൻ്റെ മോനെ ബിഗ് സ്മോക്ക് ചാടി എൻ്റെ മോനെ സാറ് ട്രെയിലറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി വന്നിട്ടുണ്ട് ബിഗ് സ്മോക്ക്. നല്ല രീതിയിൽ വണ്ടി കണക്ക് ഓടിക്കുന്നുണ്ട് എൻ്റെ മോനൊക്കെ. ഉമ്മാരൊക്കെ ഫുള്ളായിട്ട് ബ്ലോക്കും കണക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ആ വണ്ടിയൊക്കെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ഇങ്ങോട്ട് പോകുന്ന ഒരു പിടിയില്ല. ഓക്കെ ഇത് ഏതാണ് സാറ് ഓക്കെ ടണലിൻ്റെ അകത്തോട്ടൊക്കെ കയറി പോകണ്ട കേട്ടോ. ഓക്കെ ബാക്കിൽ നിന്ന് നാലോ അഞ്ചോമാർ ബൈക്കിൽ നിന്ന് കത്തിച്ച് വരുന്നുണ്ട്. ഉമ്മാർ കുറേ
ആരാട്ടെ കുറേ മാറി ഗ്യാങ്സോടെ എൻ്റെ ആര് വണ്ടി നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഒക്കെ ഏകദേശം കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഒക്കെ ഇനി മൂന്ന് വണ്ടിയും കാണാൻ കൊണ്ട് ഒക്കെ അതിൽ രണ്ടോ മാറി തീർന്നിട്ട് ഏകദേശം ഒരുത്തന്നെ കൂടി നമ്മളെ ബാക്കിൽ നിന്നുള്ള മനസ്സ് എൻ്റെ മോനൊക്കെ നമ്മൾ ആ മൂന്നെണ്ണത്തിന് അടിച്ചിട്ടുണ്ട്. ഒക്കെ സമയം അങ്ങനെയൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മളെ ബാക്കിൽ നിന്ന് എല്ലാ എണ്ണത്തിനും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരുത്തിന് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നില്ല. നമ്മളെ ബാക്കിൽ നിന്ന് എല്ലാ നമ്മൾ തീർത്തിട്ടുണ്ട്. ഒക്കെ നമ്മളെ ബിഗ്സ്മോക്ക് വണ്ടികളെ കൊണ്ട് പോയിട്ടുണ്ട്. ബിഗ്സ്മോക്ക് എന്തെങ്കിലും എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന്. എന്നാലും ബിഗ്സ്മോക്കിനാണ് ഇവന്മാരെ ഫോക്കസ് ചെയ്ത് വന്നത്. ബിഗ്സ്മോക്കിനെ എങ്ങനെയും കൊല്ലാൻ വേണ്ടി എന്തായാലും ഇവന്മാരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണ് നമ്മൾ കൂടെ പോണ കാര്യം. ഓക്കെ സാർ, നമ്മൾ ബിഗ്സ്മോക്കിനെ കൊന്നാൽ കൊല്ലാൻ വന്ന എല്ലാണ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ സാറിന് പോക്കെ ഇവിടെ നിഞ്ചങ്ങനൊക്കെ വന്ന് ഇപ്പോഴും സാറിന് പിന്നെ അടിച്ചിട്ട് നമുക്ക് ബൈക്കും കാണൊക്കെ എടുക്കാം. ഓക്കെ എന്താ നമ്മളെ മുന്നിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ നമ്മളെ ബൈക്കും കാണൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഈ ഗ്രീൻ ക്യാം മെമ്പർ അങ്ങോട്ട് ഇവിടെ പോകണുണ്ട്. ആരോ ഫയറും കാണാൻ ഞാൻ ചെയ്യാനായിട്ടാണ് പോകണത്. ഓക്കെ നമ്മൾ ഏകദേശം നമ്മളെ ഗ്രോസ് സ്ട്രീറ്റിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ ലംബോറിൻ ആൾക്കാർ പോയി എടുക്കണം. ഓക്കെ നമുക്ക് നൈസ് നമ്മളെ ഗ്രോസ് സ്ട്രീറ്റിലോട്ട് പോകും. ഓക്കെ അത് സ്റ്റേഡിയം കാണാൻ, അത് റേസിംഗ് ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലവും കാണക്കാണ്. ഇവിടെയാണ് നമ്മൾ റേസിംഗ് കാണാൻ ടൂർണമെൻറ്റ് കാണാൻ നടന്ന ഒരു കാർ കാണാൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ബെൻലി ബെൻഡൊക്കെ. ഓക്കെ നമുക്ക് നൈസ് ഗ്രോസ് സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കയറാം. നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ട് വഴിയാണ് പിടിച്ച് കയറുന്നത്. അതാണ് കുറച്ച് എളുപ്പം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ അടി കൂടെ പറയുമ്പോൾ കുറച്ച് ടഫുള്ള കാര്യങ്ങളാണ് കാണ്. ഓക്കെ അങ്ങനെ നമ്മളെ നിഞ്ചയും കാണാൻ കൊണ്ട് വന്നിട്ട് ഫ്രാങ്കിൽ മൊത്തത്തിൽ ടയേർഡ് ആയിരിക്കുകയാണ്. നല്ല രീതിയിൽ ബാക്കിൽ നിന്ന് ഫയറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബിഗ്സ്മോക്കിന് അധികമായിട്ട് ഒന്നും പരുക്കൊന്നും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി ഇരുന്നുകൊണ്ട് ഫുള്ള് ഫയറിങ് നമ്മളെ ഫ്രാങ്കിലാണ് കൊണ്ടത്. ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം വന്നപ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത് വന്ന എല്ലായിടത്തും നമ്മൾ തീർത്ത്. ഇനിയും കുറേ ഗ്യാങ്സ് കാണാം. എന്തായാലും ബിഗ്സ്മോക്കിനായിട്ട് റിവെഞ്ച് കാണാനുള്ള ടീംസ് കാണാൻ നമ്മളെ തീർത്തിരിക്കുന്നത്. ഓക്കെ നമ്മൾ ലംബോർഗിനി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ബിഗ്സ്മോക്കിനെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഓക്കെ നമ്മൾ ചില പിന്നെ പോയി എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഈ എപ്പിസോഡ് നമ്മൾ ചേർത്താൻ വീട്ടിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഉണ്ടായി പോയിടാം. അടുത്തൊരു വീഡിയോ കിട്ടുന്ന നല്ല സീരിയസ്.